വെൽക്കം ബാക്ക് അഡ്മിഷൻ ലവേഴ്സ്. ആദ്യമായിട്ടാണ് എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് എന്ന് പറഞ്ഞ ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും ലൈഫിൽ ഉൾപ്പെടുത്തുക. കാരണം ഞാനിങ്ങനെ വെറുതെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് ഉപയോഗിച്ച് അല്ലെങ്കിൽ നല്ല സ്കിൻ ആയിട്ടിരുന്നാൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളിൽ കുറെ പേർക്ക് പ്രീമെച്യൂർ ഏജിങ് അല്ലെങ്കിൽ പെട്ടെന്ന് റിങ്കിൾസ് വരുന്നു, സ്കിൻ ഡൾ ആകുന്നു, ഡാർക്ക് ആകുന്നു, എന്താ പറയണേ, ഒരു കാണാൻ ഒരു ലുക്ക് ഇല്ലാതെ ആവുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ മെയിൽസും മെസ്സേജസും എല്ലാവരുടെയും പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾ കുറെ പേര് ശ്രദ്ധിക്കാത്ത ഒരു അഞ്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ ഏജിങ് ആക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെ തടയാന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ ആള് എന്ന് പറയുന്നത് സൺ ആണ്. സൺ ഡാമേജ്, അതായത് സൂര്യനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം ഡാർക്ക് സ്പോട്ട്, ഡ്രൈ സ്കിൻ, ഡാമേജ് സ്കിൻ, റിങ്കിൾ ഫോം, ഇതിനൊക്കെ കാരണം നമ്മുടെ സണ്ണിലുള്ള യു വി റേസ് ആണ്. ഇത്രയും പ്രശ്നം വേറൊരു കാര്യവും ഉണ്ടാക്കുന്നില്ലെന്നാണ് ശരിക്കും റിസർച്ചേഴ്സും സയന്റിസ്റ്റും ഒക്കെ പറയുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അതിനെ തടുക്കാനുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാതെ ഇരിക്കരുത്. ഇനി സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട്, നിങ്ങളുടെ ഉപയോഗം എന്താണനുസരിച്ചിട്ട് എന്ന് വേണം ട്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ. ഇപ്പൊ എനിക്ക് പറ്റുന്നതായിരിക്കില്ല, നിങ്ങൾക്ക് പറ്റുന്നത് ഓരോരുത്തരുടെ സ്കിന്നും ടെക്സ്ചറും ഓരോരുത്തരുടെ ക്ലൈമറ്റും ഓരോരുത്തർ ജീവിക്കുന്ന സാഹചര്യം ഓരോരുത്തരുടെ ജോലി ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം. പക്ഷെ മിനിമം ഒരു 30 മിനിമം ആണ് കേട്ടോ, അധികം സൺ കൊള്ളാത്ത ഒരു 30 പ്ലസ് ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുക. യു വി എ, യു വി ബി, ബ്രോഡ് സ്പെക്ട്രം ഉള്ള സൺസ്ക്രീൻ തന്നെ ഉപയോഗിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇവൻച്വലി നമ്മളൊരു 20 മിനിറ്റ്സ് ബിഫോർ പുറത്ത് പോകുന്നതിന് 20 മിനിറ്റ് മുമ്പെങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. നമ്മൾ ആദ്യം മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേക്കപ്പ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ ഒരു പ്രൊട്ടക്റ്റന്റ് ആയിട്ട് വെക്കുക. എവറി 2 hours ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കുറച്ചൊന്ന് സൺസ്ക്രീൻ ഡാബ് ചെയ്യുക, ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഈ സൺസ്ക്രീൻ്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ, ചേച്ചി ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എണ്ണൊലിച്ച് പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കും, എന്റെ സ്കിൻ ഭയങ്കര ഓയിലി ആണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവർക്ക് ഒരു സൺസ്ക്രീൻ കാണിച്ചു തരാൻ പോവാണ്. ഇത് എഗിറ്റ് ലൈഫ് സയൻസസിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ക്രൂവൽറ്റി ഫ്രീ ആണ് കേട്ടോ. മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇത് 50++++ ഉണ്ട്. യു വി എ ആൻഡ് യു വി ബി ബ്രോഡ് സ്പെക്ട്രം അവർ കവർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇതിൽ രണ്ട് കാര്യങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്വിസ് ഗാർഡൻ സെസ് സ്പ്രൗട്ടും മറ്റേത് റെഡ് ആൽഗയാണ്. ഇതിൽ അവർ കംപ്ലീറ്റ്, ഇതാ നിങ്ങൾ പാക്ക് കണ്ടില്ലേ, ഇതിൽ അവർ കംപ്ലീറ്റ്ലി അവർ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വിസ് ഗാർഡൻ സെസ് സ്പ്രൗട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിന്റെ ടെക്സ്ചർ റിപ്പയർ ചെയ്തിട്ട് സ്കിന്നിൽ ഒരു ഹെൽത്തി ബൂസ്റ്റ് കൊടുക്കുന്ന അവർ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, റെഡ് ആൽഗ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഈ സണ്ണൊക്കെ കൊള്ളുമ്പോൾ പെട്ടെന്ന് ചുമന്ന് അല്ലെങ്കിൽ ഭയങ്കര ഇൻഫ്ലമേഷൻ ആകും. ആ ഒരു ഇൻഫ്ലമേഷനെ ശരിക്കും കൺട്രോൾ ചെയ്തതിന് ശേഷം ഈ സണ്ണിന്റെ ഡാമേജ് നന്നായിട്ട് കുറയ്ക്കുമെന്ന് അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ ഇതിന്റെ ഒരു ടെക്സ്ചർ നിങ്ങൾ നോക്കിയാൽ തന്നെ ഇവർ പെട്ടെന്ന് ഗ്ലാസ് സ്കിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാം, പെട്ടെന്ന് എന്താ പറയാ, പെട്ടെന്ന് ഇത് അബ്സോർബ് ആകും. നല്ലൊരു എന്താ പറയണേ, നല്ലൊരു ഗ്ലോ പോലത്തെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാ സ്കിൻ ടൈപ്പിനും എഴുതിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഇതെന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആക്കും ഈ ഒരു സൺസ്ക്രീൻ. പിന്നെ ഇതിൽ അവർ പറയുന്നത്, അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജ് സ്പോട്ട് ഉള്ളതും ഒക്കെ നമ്മൾ ഈ ഇത് കുറച്ച് നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏജ് സ്പോട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്ന എഴുതിയിട്ടുണ്ട്. സ്കിൻ ടോണും ഈവൻ ആക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ. രണ്ടാമത്തെ ആള് മോയ്സ്ചറൈസർ ആണ്. പരസ്യത്തിലൊക്കെ പറയുന്ന പോലെ ഡൾ സ്കിൻ, ഡ്രൈ സ്കിൻ, ഡാമേജ് സ്കിൻ, റിങ്കിൾ സ്കിൻ, ഇതിനൊക്കെ മെയിൻ കാരണം ഒരാള് മോയ്സ്ചറൈസർ തേക്കാത്തതാണ്. അപ്പൊ അതുകൊണ്ട് മോയ്സ്ചറൈസർ തേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ റിങ്കിൾസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും മോയ്സ്ചറൈസർ തേക്കുകയാണെങ്കിൽ അതിന് വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും, കാണുന്നത് ഭയങ്കരമായിട്ട് കുറയും. നല്ല പ്ലം, ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. എന്റെ ഒരു ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഈ പറയുന്ന എല്ലാത്തിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോ ആ മോയ്സ്ചറൈസർ നിങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കരുത്. കുളി കഴിഞ്ഞ് നനവോടുകൂടി എപ്പോഴും മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഫേസ് മാത്രമല്ല ബോഡിയും, കാരണം ഫേസ് മാത്രമല്ല നമ്മുടെ ബോഡിയും നല്ല പ്ലംപ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കണം എപ്പോഴും, അല്ലെ. അപ്പൊ അതാണ്. ഇപ്പൊ ഈ മോയ്സ്ചറൈസർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇവൻച്വലി നമ്മുടെ സെൽസ് അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും ഭയങ്കരമായിട്ട് നമ്മൾ പുറത്തിങ്ങനെ പൊല്യൂഷൻ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയല്ലേ, പെട്ടെന്ന് സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടല്ലോ. ഭയങ്കരമായിട്ട് ഏജ് നമുക്ക് ഇല്ലെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഏജിങ് ഫീൽ ചെയ്യുന്ന മാത്രമല്ല ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കറകറാന്നൊരു ഇതുപോലെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ മോയ്സ്ചറൈസർ നിങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കരുത്. അടുത്തത് വൈറ്റമിൻ സി സിറം ആണ്. ഇപ്പൊ ഒരുപാട് പേരായിട്ട് നാളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി സിറം.
അപ്പൊ ഈ വൈറ്റമിൻ സി സിറം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് കൊളാജിൻ ഉണ്ടാക്കാനായിട്ട് നന്നായിട്ട് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യും. ശരിക്കും കൊളാജിൻ ആണ് എപ്പോഴും ഭയങ്കര യങ് ആൻഡ് സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ നിലനിർത്തുന്ന അറിയാം. അപ്പൊ വൈറ്റമിൻ സി സെറത്തിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ശരിക്കും റിങ്കിൾസ് ഫോം ചെയ്യാതിരിക്കുക, ആ ഒരു ഏജിങ്ങിനെ അത് സ്ലോ ഡൗൺ ചെയ്യുക, വരുന്ന ആ ഒരു റിങ്കിൾസിനെയൊക്കെ ചെറിയതായിട്ട് വന്ന റിങ്കിൾസിനെ ഒന്ന് സോഫ്റ്റൺ ചെയ്യുക, ഇതൊക്കെ നല്ലൊരു വൈറ്റമിൻ സി സെറം ചെയ്യും. അത് മാത്രമല്ല സ്കിന്നിന്റെ ടെക്സ്ചറും ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ശരിക്കും ആ ഒരു ഫോം എവറിത്തിങ് അത് നല്ലൊരു വൈറ്റമിൻ സി സെറം ആണെങ്കിൽ അത് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. ടോട്ടലി നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റനും ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആക്കാനായിട്ട് നല്ലൊരു വൈറ്റമിൻ സി സെറത്തിന് പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്നും ഇപ്പോൾ ഒരുപാട് ഫേസ് പാക്ക് ഒന്നും ഇടാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു വൈറ്റമിൻ സി സെറം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വൈറ്റമിൻ സി സെറം അറിയാം നിങ്ങൾക്ക് ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. കൊളാജൻ ഡിപ്ലീഷനെ ഭയങ്കരമായിട്ട് അത് പ്രിവെന്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു വൈറ്റമിൻ സി സെറത്തിന് വേറൊരാളുണ്ട്, ഗോൾഡ് സ്വർണം സ്വർണമുള്ള സൺസ്ക്രീൻ സ്വർണമുള്ള വൈറ്റമിൻ സി സിറം ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതും ഏഗറ്റ് ലൈഫ് സയൻസസിന്റെ ഒരു അടിപൊളി വൈറ്റമിൻ സി സിറം ആണ് വിത്ത് 24 ക്യാരറ്റ് ഗോൾഡ്. നിങ്ങൾക്ക് അത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഗോൾഡ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ ഗോൾഡ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പണ്ട് തുടങ്ങിയ നമ്മൾ ഗോൾഡൊക്കെ കുട്ടികൾക്ക് അരച്ചൊക്കെ കൊടുക്കണം കണ്ടിട്ടില്ലേ. അപ്പൊ ഗോൾഡിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു എന്റെ വായിൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത്, അപ്പൊ ഈ ഒരു വൈറ്റമിൻ സി സിറത്തിന്റെ ഗുണങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ഇവർ ഇതിൽ ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്റി ഏജിങ് ആണ്, ആന്റി റിങ്കിൾ ഫോർമുല, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളാജിൻ ഇംപ്രൂവ് ചെയ്യുന്ന എഴുതിയിട്ടുണ്ട്, പിന്നെ ബ്രൈറ്റൺ ആൻഡ് ടൈറ്റൺ സ്കിൻ ചെയ്യുന്ന എഴുതിയിട്ടുണ്ട്, പിന്നെ നെഗറ്റീവ് സൺ എഫക്ട് അതായത് സൂര്യന്റെ പ്രശ്നം അതായത് സൺ കൊണ്ടിട്ടുള്ള എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് മാറ്റുന്ന എഴുതിയിട്ടുണ്ട്, പിന്നെ ആന്റി ഓക്സിഡന്റും ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. സോ ടോട്ടലി സ്കിന്നിനെ നന്നായിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് ഉള്ള ഒരാളാണ് ഈ വൈറ്റമിൻ സി സിറം വിത്ത് 24 ക്യാരറ്റ് ഗോൾഡ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു കോസ്റ്റ്ലി ആണ്, എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഇത് എന്താ പറയണേ, നിങ്ങൾക്ക് എന്താ ഒരു അത്യാവശ്യം കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ സി സിറം ആണ് കേട്ടോ ഇത്. അപ്പോ ഇനി അടുത്ത ആള് വേറെ അല്ല, അലോവേര. എന്റെ ഹോളി ഗ്രെയിലാണ് അലോവേര. ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ എന്റെ അടുത്ത് ഡയറക്ട്ലി എനിക്ക് പറഞ്ഞതാണ്, ഭയങ്കര ഫേമസ് ആണ്, ഞാൻ പേര് പറയുന്നില്ല, പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആള് ആളുടെ ബ്രൈഡൽ മേക്കപ്പിന് പോകുന്നതിന് മുമ്പ് ബ്രൈഡിന് ഹാഫ് ആൻ അവർ മുമ്പ് ഫ്രഷ് അലോവേര ജെല് അപ്ലൈ ചെയ്യുന്നതാണ്. ചിലവർക്ക് ഫ്രഷ് അലോവേര ജെല് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അങ്ങനെയുള്ളവർ ചോദിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആൾക്ക് പ്യുർ അലോവേര ജെല് ഉണ്ട്, എവിടെ നിന്ന് ഇമ്പോർട്ടഡ് ആണ് ആള് വാങ്ങിച്ചിരിക്കുന്നത്, അത് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോ ഇടയ്ക്ക് വെച്ച് ക്യാമറ കട്ട് ആയി പോയി. അപ്പൊ ആളങ്ങനെ ചെയ്യുന്ന പറയണത്, പെട്ടെന്ന് ഇൻസ്റ്റന്റ് ഒരു ബൂസ്റ്റ് നമ്മുടെ സ്കിന്നിന് അലോവേര തരും. റിങ്കിൾസ്, പിമ്പിൾ മാർക്ക്, ഡാർക്ക് സ്പോട്ട് ഒക്കെ പോവാനായിട്ട് അലോവേര ബെസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഫ്രഷ് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അലോവേര നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക, പ്രൊവൈഡഡ് നിങ്ങൾക്ക് അലർജി ഇല്ലെങ്കിൽ മാത്രം. ഇനി ലാസ്റ്റ് ആമത്തെ ആളെന്ന് പറയണത് വെള്ളമാണ്. വെള്ളം എന്ന് പറയണത് നമ്മളുടെ ജീവൻ നിലനിർത്തുന്നത് തന്നെ വെള്ളത്തിലാണ്, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ മുതൽ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും വെള്ളം ധാരാളം കുടിക്കുക. മിനിമം ഒരു 2 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കുക കേട്ടോ. ഞാൻ 1 ലിറ്റർ എന്നല്ല, ഞാൻ 2 ലിറ്റർ എന്ന് പറയാണ്. കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റും ടെമ്പറേച്ചറും ഒക്കെ അതുകൊണ്ട്, കാരണം എന്തൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഉപ്പുമാങ്ങ ഉപ്പിലിട്ട പോലെ ഇരിക്കും, ഭയങ്കര റിങ്കിൾസ് പെട്ടെന്ന് ഫോം ചെയ്യാൻ വെള്ളം ഇല്ലെങ്കിൽ കാരണമാകും. കാരണം നമ്മുടെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്തായാലും വെള്ളം വേണം. ആവശ്യത്തിന് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നിന്നൊക്കെ വെള്ളം വലിച്ച് ഊറ്റിയെടുക്കും. അങ്ങനെ ഊറ്റിയെടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിൻ ഭയങ്കര ഡൾ ആൻഡ് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പുറത്തു പോകുമ്പോഴും അകത്തിരിക്കുമ്പോഴും എപ്പോഴാണെങ്കിലും വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാം. വെള്ളം കുടിക്കാൻ മറന്നവരാണെങ്കിലും വെള്ളം കുടിക്കാൻ ഓർപ്പിക്കുന്ന ആപ്പ് വരെയുണ്ട്. അപ്പൊ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പക്ഷെ വെള്ളം നിങ്ങൾ കുടിക്കാതെ ഇരിക്കരുത്, പ്ലീസ് പ്ലീസ് പ്ലീസ്. എല്ലാവരും വെള്ളം നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം കേട്ടോ. അതോടൊപ്പം കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞു ഒഴിക്കുകയാണെങ്കിൽ അടിപൊളിയായി. കാരണം വൈറ്റമിൻ സി ഉള്ളിലും ചെല്ലുന്നു പുറത്തും ചെല്ലുന്നു, വെള്ളം കുടിക്കുന്നു, ആകെ ടോട്ടൽ നല്ല കിടിലൻ മയമാകും നമ്മുടെ സ്കിൻ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഊന്നിയൂന്നി പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.